ഹായ്, ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഇംഗ്ലീഷിൽ മൂന്ന് ടെൻസാണ് ഉള്ളത്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഈ മൂന്ന് ടെൻസിനും പിന്നെയും നാല് ഡിവിഷനുണ്ട്, അതായത് അങ്ങനെ 12 ടെൻസാണുള്ളത്. ഇതിൽ 8 എണ്ണത്തിന് മാത്രമേ പാസീവ് ഫോംസ് ഉള്ളൂ. അത് ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഒരു സെൻറ്റൻസിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് ആ സെൻറ്റൻസ് ഏത് ടെൻസിലാണ് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ടെൻസിൻ്റെയും വേറെ വേറെ പാസീവ് ഫോംസാണ് ഓരോ ടെൻസിലുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം എന്നാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ആക്റ്റീവ് വെർബ് എന്ന് പറയുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുക. ഷീ റൈറ്റ്സ്, ഐ സിംഗ്, അങ്ങനെ ഇങ്ങനെയുള്ള സെൻറ്റൻസസിനെ നമ്മളിവിടെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒബ്ജക്റ്റ് ഉള്ള ഒരു വെർബിനെ മാത്രമേ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റൂ. അതായത് ട്രാൻസിറ്റീവ് ആയ ഒരു വെർബ് മാത്രമേയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാവുമ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്റ്റീവ് ഫോം എന്ന് പറയുന്ന വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. അതിൻ്റെ പാസീവ് ഫോം നമ്മൾ ഈസ്, ആം അല്ലെങ്കിൽ ആർ വെർബിൻ്റെ തേർഡ് ഫോമിന് മുന്നിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എപ്പോഴും ഇത് ശ്രദ്ധിക്കുക, പാസീവ് ഫോമിൽ എല്ലായ്പ്പോഴും പാസീവ് ഫോമിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിൻ്റെ തേർഡ് ഫോം ആയിരിക്കും. അതിന് മുമ്പ് ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ്സ് പക്ഷേ ടെൻസിനനുസരിച്ച് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ വെർബിൻ്റെ തേർഡ് ഫോമിന് മുന്നിൽ ഉപയോഗിക്കുന്ന ഈസ്, ആം അല്ലെങ്കിൽ ആറായിരിക്കും. ഇതിൽ ഏത് ഉപയോഗിക്കണം എന്നുള്ളത് സബ്ജക്റ്റിനനുസരിച്ചിരിക്കും. സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസ് ഉപയോഗിക്കും, സബ്ജക്റ്റ് ഐ ആണെന്നുണ്ടെങ്കിൽ ആം ഉപയോഗിക്കും, അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർ ഉപയോഗിക്കും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ക്യാറ്റ്സ് ഈറ്റ് മൈസ്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ക്യാറ്റ് എന്ന് പറയുന്ന പ്ലൂറൽ നൗൺ ആണ്, ഈറ്റ് ആണ് വെർബ്, മൈസ് ആണ് ഒബ്ജക്റ്റ്. ഇനി നമ്മൾ ഇതിനെ, ഇത് ആക്റ്റീവ് വോയിസുള്ള ഒരു സെൻറ്റൻസ് ആണ്, ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റ്, ഇതിന് ആക്റ്റീവ് സെൻറ്റൻസിലെ ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ പാസീവ് വോയിസ് തുടങ്ങുന്നത്. അതായത് പാസീവ് വോയിസിൻ്റെ സബ്ജക്റ്റായി വരിക ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ തുടങ്ങേണ്ടത് മൈസ് ഉപയോഗിച്ചാണ്. മൈസ് ആണ്, അതായത് പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ സബ്ജക്റ്റ് ആവുക, മൈസ് എന്ന് വെച്ച് നമ്മൾ തുടങ്ങും മൈസ്. അതേപോലെ തന്നെ ഈറ്റ് എന്നുള്ള വെർബ് അത് വി വൺ ആണ്, വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. നമ്മൾ അതിൻ്റെ തേർഡ് ഫോം യൂസ് ചെയ്യണം, ഈറ്റൺ ആണ്. പിന്നെ അതിന് മുന്നിൽ നമുക്കൊരു ഓക്സിലറി വെർബ് കൂടി ആവശ്യമുണ്ട്. മൈസ് പ്ലൂറൽ നൗൺ ആണ്, അതുകൊണ്ട് നമ്മളവിടെ ഉപയോഗിക്കുക ആറാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പാസീവ് ഫോം എന്ന് പറയുന്നത് മൈസ് ആർ ഈറ്റൺ ബൈ ക്യാറ്റ്സ്. ഇനിയിപ്പോൾ ഇവിടെ മൈസിന് പകരം മൗസ് ആയിരുന്നെങ്കിൽ നമ്മൾ ഈസ് എന്ന് ഉപയോഗിക്കുമായിരുന്നു. കാരണം മൗസ് സിംഗുലർ ആണ്, മൈസ് പ്ലൂറൽ ആയത് കാരണമാണ് നമ്മളിവിടെ ആർ ഉപയോഗിച്ചത്. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഡോഗ്സ് ചേസ് ക്യാറ്റ്സ്. ഇവിടെയും സബ്ജക്റ്റ് ഡോഗ്സ് എന്ന് പറയുന്ന പ്ലൂറൽ നൗൺ ആണ്, വെർബ് ചേസ് ആണ്, ഒബ്ജക്റ്റ് ക്യാറ്റ്സ് ആണ്. നമ്മളിനി ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ക്യാറ്റ്സ് ഉപയോഗിച്ച് തുടങ്ങും. കാരണം ആക്റ്റീവ് വോയിസിലുള്ളതിൻ്റെ ഒബ്ജക്റ്റ് ആണ് പാസീവ് വോയിസിലുള്ളതിൻ്റെ സബ്ജക്റ്റ് ആവും. അപ്പോൾ ക്യാറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ ആ സെൻറ്റൻസ് തുടങ്ങും. ക്യാറ്റ്സ് ചേസ് എന്നുള്ള വെർബിൻ്റെ തേർഡ് ഫോം ചേസ്ഡ് ആണ്. പിന്നെ അതിന് മുമ്പിൽ നമുക്ക് ഏത് ഓക്സിലറി വെർബാണ് വേണ്ടതെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ക്യാറ്റ്സ് ആണ്, ക്യാറ്റ്സ് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയത് കാരണം നമ്മളിവിടെ ഏത് ഓക്സിലറിയാണ് യൂസ് ചെയ്യുക, നമ്മൾ ആർ ആണ് യൂസ് ചെയ്യേണ്ടത്. ക്യാറ്റ്സ് ആർ ചേസ്ഡ് ബൈ ഡോഗ്സ്. ഇനി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിനെ എങ്ങനെ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാമെന്ന് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസിലെ ആക്റ്റീവ് വെർബ് എന്ന് പറയുന്ന വെർബിൻ്റെ ഐ എൻ ജി ഫോമിന് മുമ്പിൽ ഈസ്, ആം, ആർ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൽ ഏത് ഓക്സിലറി യൂസ് ചെയ്യണം എന്നുള്ളത് സബ്ജക്റ്റിനനുസരിച്ചിരിക്കും. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈസ് ഉപയോഗിക്കും, സബ്ജക്റ്റ് ഐ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആം ഉപയോഗിക്കും, അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർ ഉപയോഗിക്കും. ഇനി ഇതിൻ്റെ പാസീവ് ഫോം എന്ന് പറയുന്നത് ഈ ഓക്സിലറീസിൻ്റെ കൂടെ, അതായത് ഈസ്, ആം, ആർ എന്ന് പറയുന്ന ഈ ഓക്സിലറീസ് ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ ബീയിങ്ങും അതുപോലെ തന്നെ വെർബിൻ്റെ തേർഡ് ഫോമും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ പാസീവ് ഫോം ഉണ്ടാക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഐ എം റൈറ്റിംഗ് എ സ്റ്റോറി. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന പ്രൊനൗൺ ആണ്, വെർബ് ആം റൈറ്റിംഗ് ആണ്, ഒബ്ജക്റ്റ് എ സ്റ്റോറിയാണ്. ഇത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്, ആക്റ്റീവ് വോയിസിലുള്ള ഒരു പ്രസന്റ് കണ്ടിന്യൂസ് സെൻറ്റൻസ് ആണിത്. ഇനി ഇതിനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് ആയ എ സ്റ്റോറി ഉപയോഗിച്ച് വേണം തുടങ്ങാൻ. എ സ്റ്റോറി, അതുപോലെ തന്നെ എ സ്റ്റോറി എന്ന് പറയുമ്പോൾ അതൊരു സിംഗുലർ സബ്ജക്റ്റ് ആണ്, അത് കാരണം നമ്മൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുക ഈസ് ഈസ് ആണ്. ആമോ ആറോ നമുക്ക് സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ എഴുതുക എ സ്റ്റോറി ഈസ്, അതിനുശേഷം വേണ്ടത് ബീയിങ് ആണ്, എ സ്റ്റോറി ഈസ് ബീയിങ്. പിന്നെ റൈറ്റ് എന്ന് പറയുന്ന ആ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വി3, അതാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. എ സ്റ്റോറി ഈസ് ബീയിങ് റിട്ടേൺ ബൈ മീ.
ഇങ്ങനെയാണ് നമ്മൾ ഈ സെന്റൻസിനെ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുന്നത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് പ്ലക്കിംഗ് ഫ്ലവേഴ്സ്. ഇവിടെ സബ്ജക്റ്റ് ഷീ എന്ന് പറയുന്ന സിംഗുലർ പ്രൊനൗൺ ആണ്, വെർബ് ഈസ് പ്ലക്കിംഗ് ആണ്, ഫ്ലവേഴ്സ് ആണ് ഒബ്ജക്റ്റ്. നമ്മൾ ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മളത് ഫ്ലവേഴ്സ് ഉപയോഗിച്ച് തുടങ്ങും. ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയത് കാരണം നമ്മൾ അതിൻ്റെ കൂടെ ആറാണ് യൂസ് ചെയ്യുക. ഫ്ലവേഴ്സ് ആർ, പിന്നെ ബീയിങ്, ആർ ബീയിങ്. പ്ലക്ക് എന്ന് പറയുന്ന വെർബിൻ്റെ തേർഡ് ഫോം പ്ലക്ക്ഡ്. അങ്ങനെയാണ്, അതാണ് ഇതിൻ്റെ ഇവിടുത്തെ പാസീവ് വെർബ്. ഫ്ലവേഴ്സ് ആർ ബീയിങ് പ്ലക്ക്ഡ് ബൈ ഹർ. ഇനി നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു ആക്റ്റീവ് സെൻറ്റൻസിനെ എങ്ങനെ പാസീവ് സെൻറ്റൻസിലേക്ക് മാറ്റാമെന്ന് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ ആക്റ്റീവ് വെർബ് എന്ന് പറയുന്ന ഹാസ് അല്ലെങ്കിൽ ഹാവ് വെർബിൻ്റെ വി ത്രീക്ക് മുമ്പിൽ യൂസ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാസ് ഉപയോഗിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാവ് ഉപയോഗിക്കും. ഇതിൻ്റെ പാസീവ് ഫോം എന്ന് പറയുന്നത് ഈ ഹാസ് അല്ലെങ്കിൽ ഹാവിന് കൂടെ ബീനും അതിനുശേഷം വെർബിൻ്റെ തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിളും യൂസ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഈ ഫോംസ് നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ടതാണ്, എങ്കിൽ മാത്രമേ കറക്റ്റായി നമുക്ക് ഒരു ടെൻസിൽ ഒരു ആക്റ്റീവ് സെന്റൻസിനെ മറ്റൊരു പാസീവ് സെന്റൻസിലേക്ക് മാറ്റാനാവും. ഒരു എക്സാമ്പിൾ നോക്കാം. രാജു ഹാസ് ബ്രോക്കൺ ദ വിൻഡോ. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന രാജു പറയുന്ന സിംഗുലർ നൗൺ ആണ്, വെർബ് ഹാസ് ബ്രോക്കൺ ആണ്. രാജു സിംഗുലർ ആയത് കാരണമാണ് നമ്മളിവിടെ ഹാസ് ഉപയോഗിച്ചത്. അതിന് പറഞ്ഞ സബ്ജക്റ്റ് ഒരു പ്ലൂറൽ ആയിരുന്നെങ്കിൽ നമ്മൾ ഹാവ് ആയിരുന്നു അവിടെ യൂസ് ചെയ്യുമായിരുന്നത്. ബ്രോക്കൺ എന്ന് പറയുന്നത് ബ്രേക്ക് എന്ന് പറയുന്ന വെർബിൻ്റെ തേർഡ് ഫോം ആണ്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണിത്. രാജു ഹാസ് ബ്രോക്കൺ ദ വിൻഡോ. ഇവിടെ ഒബ്ജക്റ്റ് ദ വിൻഡോ ആണ്. അപ്പോൾ നമ്മളിതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ദ വിൻഡോ ഉപയോഗിച്ച് തുടങ്ങും. ദ വിൻഡോ, വിൻഡോ സിംഗുലർ ആയത് കാരണം നമ്മൾ അതിൻ്റെ കൂടെ ഹാസ് ഉപയോഗിക്കും. ഹാസ്, പിന്നെ നമുക്ക് വേണ്ടത് ബീനാണ്, ഹാസ് ബീൻ. പിന്നെ വേണ്ടത് വെർബിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്ന വെർബിൻ്റെ തേർഡ് ഫോം ബ്രോക്കൺ. ദ വിൻഡോ ഹാസ് ബീൻ ബ്രോക്കൺ ബൈ രാജു. ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. He has eaten the apples. ഇവിടെ സബ്ജക്റ്റ് ഹി ആണ്, വെർബ് ഹാസ് ഈറ്റൺ ആണ്, ഒബ്ജക്റ്റ് ദ ആപ്പിൾസ് ആണ്. പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ച്, അതായത് ദ ആപ്പിൾസ് ഉപയോഗിച്ച് തുടങ്ങും. ദ ആപ്പിൾസ്, ആപ്പിൾസ് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയത് കാരണം നമ്മൾ അതിൻ്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യുക, ഹാസ് അല്ല. ദ ആപ്പിൾസ് ഹാവ്. പിന്നെ വേണ്ടത് ബീൻ ആണ്, ഹാവ് ബീൻ. പിന്നെ ഈറ്റ് എന്നുള്ള വെർബിൻ്റെ തേർഡ് ഫോം വി ത്രീ, ഈറ്റൺ. ദ ആപ്പിൾസ് ഹാവ് ബീൻ ഈറ്റൺ ബൈ ഹിം. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് പാസീവ് ഫോം ഇല്ല, അത് കാരണം ഇനി നമ്മൾ നോക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിനെ എങ്ങനെ പാസീവിലേക്ക് മാറ്റാം എന്നാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ആക്റ്റീവ് വെർബ് എന്ന് പറയുന്നത് വി ടു ആണ്, അതായത് വെർബിൻ്റെ രണ്ടാമത്തെ പാസ്റ്റ് സിമ്പിൾ ഫോം ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക് ആണ് വെർബ് എന്നുണ്ടെങ്കിൽ ബ്രോക്ക്, റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ റോട്ട്. അങ്ങനെ അതുപയോഗിച്ചാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു ആക്റ്റീവ് വെർബ് ഉണ്ടാക്കുന്നത്. അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ വാസ് അല്ലെങ്കിൽ വേറെ ഈ വെർബിൻ്റെ തേർഡ് ഫോമിന് മുമ്പിൽ യൂസ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. ഐ ഏറ്റ് എൻ ആപ്പിൾ. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, വെർബ് ഏറ്റ് ആണ്, ഒബ്ജക്റ്റ് എൻ ആപ്പിൾ ആണ്. പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഇതിനെ എൻ ആപ്പിൾ ഉപയോഗിച്ച് തുടങ്ങും. എൻ ആപ്പിൾ, ആപ്പിൾ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആയത് കാരണം നമ്മൾ അതിൻ്റെ കൂടെ വാസ് ആണ് ഉപയോഗിക്കുക. പ്ലൂറൽ ആയിരുന്നെങ്കിൽ നമ്മൾ വേറെ ഉപയോഗിക്കുമായിരുന്നു. എൻ ആപ്പിൾ വാസ്, പിന്നെ ഈറ്റ് എന്നുള്ള വെർബിൻ്റെ തേർഡ് ഫോം, അതാണ് നമുക്ക് വേണ്ടത്. എൻ ആപ്പിൾ വാസ് ഈറ്റൺ ബൈ മീ. എപ്പോഴും ശ്രദ്ധിക്കുക, പാസീവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ തേർഡ് ഫോം ആയിരിക്കും. അതിന് മുമ്പ് ചില ഓക്സിലറീസ് കൂടി യൂസ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഓരോ ടെൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ വെർബിൻ്റെ തേർഡ് ഫോം എന്തായാലും പാസീവിൽ ഉണ്ടായിരിക്കണം. ഒരു എക്സാമ്പിൾ കൂടി. ദ ഡോഗ് ചേസ്ഡ് ദ ക്യാറ്റ്സ്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഡോഗ് ആണ്, സിംഗുലർ ആണ് അത്. വെർബ് ചേസ്ഡ് ആണ്, ഒബ്ജക്റ്റ് ദ ക്യാറ്റ്സ് എന്ന് പറയുന്ന പ്ലൂറൽ നൗൺ ആണ്. ഇനി നമ്മളിതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഇത് ഈ ക്യാറ്റ്സ് ഉപയോഗിച്ച് തുടങ്ങും. ദ ക്യാറ്റ്സ്, ക്യാറ്റ്സ് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയത് കാരണം നമ്മളതിൻ്റെ കൂടെ വേർ ആണ് യൂസ് ചെയ്യുന്നത്. ദ ക്യാറ്റ്സ് വേർ. പിന്നെ വി ത്രീ ആണ് വേണ്ടത്. ചേസ് എന്ന് പറയുന്ന വെർബിൻ്റെ വി ത്രീ, ചേസ്, ചേസിൻ്റെ വി ടുവും വി ത്രീയും ചേസ്ഡ് തന്നെയാണ്. അപ്പോൾ ദ ക്യാറ്റ്സ് വേർ ചേസ്ഡ് ബൈ ദ ഡോഗ്. ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിനെ എങ്ങനെ പാസീവിലേക്ക് മാറ്റാമെന്ന് നോക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ആക്റ്റീവ് വെർബ് എന്ന് പറയുന്നത് ഐ എൻ ജി ഫോമിന് മുന്നിൽ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വാസ് ഉപയോഗിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേർ ഉപയോഗിക്കും. ഇതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഈ വാസ് അല്ലെങ്കിൽ വേറിന് ശേഷം ബീയിങ്ങും പിന്നെ വെർബിൻ്റെ തേർഡ് ഫോമുമാണ് യൂസ് ചെയ്യേണ്ടത്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ, ഷി വാസ് റൈറ്റിംഗ് എ സ്റ്റോറി. ഇവിടെ സബ്ജക്റ്റ് ഷി ആണ്,
വെർബ് വാസ് റൈറ്റിംഗ് ആണ്, ഒബ്ജക്റ്റ് എ സ്റ്റോറി ആണ്. പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റ് എ സ്റ്റോറി ഉപയോഗിച്ച് തുടങ്ങും. അതാണ് പാസീവ് സെന്റൻസിന്റെ സബ്ജക്ട്. എ സ്റ്റോറി, സ്റ്റോറി സിംഗുലർ ആയത് കാരണം നമ്മൾ അതിൻ്റെ കൂടെ വാസ് തന്നെയാണ് യൂസ് ചെയ്യുക. എ സ്റ്റോറി വാസ്, പിന്നെ വേണ്ടത് ബീയിങ് ആണ്. വാസ് ബീയിങ് റൈറ്റിംഗ് എന്നുള്ള വെർബിന്റെ തേർഡ് ഫോം, റൈറ്റ് എന്നുള്ള വെർബിന്റെ തേർഡ് ഫോം റിട്ടേൺ ആണ്. അപ്പോൾ നമ്മളിവിടെ അത് എഴുതും, എ സ്റ്റോറി വാസ് ബീയിങ് റിട്ടേൺ ബൈ ഹെർ. ഇനി ഐ വാസ് സോൾവിംഗ് പസിൽസ്. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, വെർബ് വാസ് സോൾവിംഗ് ആണ്, ഒബ്ജക്റ്റ് പസിൽസ് ആണ്. പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ പസിൽസ് എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് തുടങ്ങും. പസിൽസ്, പസിൽസ് ഒരു പ്ലൂരൽ നൗൺ ആയത് കാരണം നമ്മൾ അതിൻ്റെ കൂടെ വേറാണ് യൂസ് ചെയ്യുക. പസിൽസ് വേർ, പിന്നെ വേണ്ടത് ബീയിങ് ആണ്. വേർ ബീയിങ് സോൾവ് എന്നുള്ള വെർബിൻ്റെ തേർഡ് ഫോം വി ത്രീ സോൾവ്ഡ് ആണ്. പസിൽസ് വേർ ബീയിങ് സോൾവ്ഡ് ബൈ മീ. ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസിൻ്റെ കാര്യം നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉണ്ടാക്കുന്നത് വെർബിൻ്റെ വി ത്രീക്ക് മുമ്പ് ഹാഡ് ഉപയോഗിച്ചാണ്. ഇപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഉപയോഗിക്കുക. സിംഗുലർ ആണ് സബ്ജക്റ്റെങ്കിൽ ഹാസ് ഉപയോഗിക്കും, പ്ലൂറൽ ആണ് സബ്ജക്റ്റെങ്കിൽ ഹാഡ് ഉപയോഗിക്കും. പാസ്റ്റ് പെർഫെക്റ്റിൽ അങ്ങനെയില്ല, സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ ഹാഡാണ് യൂസ് ചെയ്യുക. അതിൻ്റെ പാസീവ് ഫോം എന്ന് പറയുന്നത് ഹാഡിന് ശേഷം ബീനും പിന്നെ അതിന് ശേഷം വി ത്രീയും ഉപയോഗിച്ചാണ് നമ്മൾ അതിൻ്റെ പാസീവ് ഫോം ഉണ്ടാക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കാം. ഐ ഹാഡ് ഫിനിഷ്ഡ് ദ ജോബ്. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, വെർബ് ഇതിലെ ആക്റ്റീവ് വെർബ് ഹാഡ് ഫിനിഷ്ഡ് ആണ്, ഒബ്ജക്റ്റ് ദ ജോബ് ആണ്. പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ദ ജോബ് ഉപയോഗിച്ച് തുടങ്ങും. ദ ജോബ്, പിന്നെ വേണ്ടത് ഹാഡ് തന്നെയാണ്. ഹാഡ്, പിന്നെ അതിന് ശേഷം ബീൻ, ഹാഡ് ബീൻ, അതിന് ശേഷം വി ത്രീ ഫിനിഷ്ഡ്. ദ ജോബ് ഹാഡ് ബീൻ ഫിനിഷ്ഡ് ബൈ മീ. അപ്പോൾ ഇവിടെ നമ്മൾ ആക്റ്റീവ് വോയിസിലെ ഈ സബ്ജക്റ്റിനെ നമ്മൾ പാസീവ് വോയിസിൽ നമ്മൾ അതിനെ ബൈ ഉപയോഗിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വേറൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ സബ്ജക്റ്റ് ആക്റ്റീവ് വോയിസിലെ സബ്ജക്റ്റ് ഒരു പ്രൊനൗൺ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് യൂസ് ചെയ്യുക. അതായത് ഇവിടെ ഐ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ഫോമാണ്. നമ്മളിവിടെ അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ദ ജോബ് ഹാഡ് ബീൻ ഫിനിഷ്ഡ് ബൈ മീ എന്നാണ് പറയുക. ബൈ ഐ എന്ന് പറയരുത്, ബൈ ഒരു പ്രിപ്പോസിഷനാണ്. പ്രിപ്പോസിഷന് ശേഷം നമ്മൾ എപ്പോഴും പ്രൊനൗണിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. They had painted the walls. ഇപ്പം ഇവിടുത്തെ ഒബ്ജക്റ്റ് ദ വോൾസ് ആണ്, സബ്ജക്റ്റ് ദേ ആണ്, വെർബ് ഹാഡ് പെയിൻറ്റഡ് ആണ്. നമ്മളിതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ആ വോൾസ് ഉപയോഗിച്ച് തുടങ്ങും. ദ വോൾസ് ഹാഡ്, അതിനുശേഷം ബീൻ, ഹാഡ് ബീൻ, പെയിൻറ്റഡ്, അതിനുശേഷം ബൈ ദം. ദേ എന്നുള്ള പറയുന്ന സബ്ജക്റ്റ് പ്രൊനൗണിൻ്റെ ഒബ്ജക്റ്റ് ഫോമാണ് ദം. അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുക, ദ വോൾസ് ഹാഡ് ബീൻ പെയിൻറ്റഡ് ബൈ ദം. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും തന്നെ പാസീവ് ഫോം ഇല്ല. നമ്മളിനി ഇവിടെ നോക്കുന്ന സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള ഒരു സെൻറ്റൻസിനെ എങ്ങനെ പാസീവിലേക്ക് മാറ്റാം എന്നാണ്. സിമ്പിൾ ഫ്യൂച്ചറിലെ ആക്റ്റീവ് വെർബ് എന്ന് പറയുന്ന വിൽ അല്ലെങ്കിൽ ഷോളിന് ശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഷോൾ ഇപ്പോൾ വളരെ റെയറായ യൂസ് ചെയ്യുന്നുള്ളൂ, അധികം ഉപയോഗിക്കുന്ന വിൽ ആണ്. അതിൻ്റെ പാസീവ് ഫോം എന്ന് പറയുന്നത് വിൽ അല്ലെങ്കിൽ ഷോളിന് ശേഷം ബി, പിന്നെ അതിന് ശേഷം വെർബിൻ്റെ വി ത്രീ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഐ വിൽ റൈറ്റ് എ സ്റ്റോറി. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, വെർബ് വിൽ റൈറ്റ് ആണ്, ഒബ്ജക്റ്റ് എ സ്റ്റോറി ആണ്. പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഇതിനെ ഈ സ്റ്റോറി ഉപയോഗിച്ച് തുടങ്ങും. എ സ്റ്റോറി വിൽ, അതിനുശേഷം ബി, വിൽ ബി, പിന്നെ റൈറ്റ് എന്ന് പറയുന്ന വെർബിൻ്റെ തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. എ സ്റ്റോറി വിൽ ബി റിട്ടേൺ ബൈ മീ. നെക്സ്റ്റ്, ഷി വിൽ ബ്രിങ് ദ ബുക്സ്. ഇവിടെ സബ്ജക്റ്റ് ഷി ആണ്, വെർബ് വിൽ ബ്രിങ് ആണ്, ഒബ്ജക്റ്റ് ദ ബുക്സ് ആണ്. ഇതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ദ ബുക്സ് എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് തുടങ്ങും. ദ ബുക്സ് വിൽ, അതിനുശേഷം ബി, പിന്നെ ബ്രിങ് എന്ന് പറയുന്ന വെർബിൻ്റെ തേർഡ് ഫോം ബ്രോട്ട്. ദ ബുക്സ് വിൽ ബി ബ്രോട്ട് ബൈ ഹെർ. ഇപ്പോൾ ഇവിടെയും തന്നെ ഷീ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് പ്രൊനൗൺ ആണ്. നമ്മൾ അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമായ ഹെർ ആണ് യൂസ് ചെയ്യുക. ഷീ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ ഐ എന്നുള്ള സബ്ജക്റ്റ് പ്രൊനൗണിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റിയപ്പോൾ ബൈ മീ, മൈ മീന്ന് ആക്ക്, അതിൻ്റെ ഒബ്ജക്റ്റ് ഫോമായ മീ ആക്കി മാറ്റി. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന് പാസീവ് ഫോം ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നോക്കുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ആക്റ്റീവ് വെർബ് എന്ന് പറയുന്നത് വിൽ അല്ലെങ്കിൽ ഷോളിന് ശേഷം ഹാവ്, പിന്നെ അതിന് ശേഷം വെർബിൻ്റെ തേർഡ് ഫോം വിൽ ഹാവ് പ്ലസ് വി ത്രീ. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ആക്റ്റീവ് വെർബ് ഫോം. അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഫോം വിൽ ഹാവ് ബീൻ പ്ലസ് വി ത്രീ ആണ്. അതായത് ഇവിടെ നമ്മൾ ഹാവിന് ശേഷം ബീൻ കൂടി ചേർത്തു, പിന്നെ വെർബിൻ്റെ തേർഡ് ഫോം. ഒരു എക്സാമ്പിള്, ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ ജോബ്. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, വെർബ് വിൽ ഹാവ് ഫിനിഷ്ഡ് ആണ്, ഒബ്ജക്റ്റ് ദ ജോബ് ആണ്. നമ്മളിതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ ദ ജോബ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ച് തുടങ്ങും. ദ ജോബ് വിൽ ഹാവ്, അതിനുശേഷം ബീൻ, വിൽ ഹാവ് ബീൻ, പിന്നെ വെർബിൻ്റെ തേർഡ് ഫോം ഫിനിഷ്ഡ്. ദ ജോബ് വിൽ ഹാവ് ബീൻ ഫിനിഷ്ഡ് ബൈ മീ. ഒരു എക്സാമ്പിൾ കൂടി ഉണ്ട്.
They will have sent the parcel. അപ്പൊ നമ്മൾ ഇതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റ് ആയ ദ പാർസൽ ഉപയോഗിച്ച് തുടങ്ങും. ദ പാർസൽ വിൽ ഹാവ്, അതിനുശേഷം ബീൻ, വിൽ ഹാവ് ബീൻ, പിന്നെ സെൻഡ് എന്ന് പറയുന്ന വെർബിന്റെ തേർഡ് ഫോം സെൻഡ് തന്നെയാണ്. അപ്പൊ അത് വിൽ ഹാവ് ബീൻ സെൻഡ് ബൈ ദം. അപ്പൊ നിങ്ങൾക്ക് ഈ എങ്ങനെ ഒരു ആക്റ്റീവ് സെന്റൻസിനെ പാസീവ് സെന്റൻസിലേക്ക് മാറ്റണം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഒരു എക്സസൈസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ എക്സസൈസ് ചെയ്ത് ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.